Xylem and the learning app moonu varsham adilekku kadakukayana nammude success aaghoshikkan vendiyana and adu aaghoshikkan nammal choose cheythathu Keralathile Indiyile thane some of the finest doctors ne aadharichukondu thanneyana pakshe avare aadharichu but I'm sure adinekattum aagamshade nammal kaathirikkunnathu avarkku endana ningalodeke samsarikkanullathu ennu kekkan thanneyana so adine samayam aayirikkana but once again before I do that I want you to take a look at the AV just to understand the life that these people live, the amazing work that they do and the experience that they have and the passion and dedication and commitment that they have lived with for many, many, many decades serving humanity. We start with Dr. V.P. Gangadharan. Adehathinte AV namakkonnu kaanam. Dr. V.P. Gangadharan, Andarashtra Thalathil Prasasthanaya Cancer Chikitsakan. Thrissur Medical College, Radiotherapy, Medical Oncology, Adhyapakanai, Audyogiga Jeevitham Aarambhikkunnu. Thiruvananthapuram RCCil, Assistant Professor and Medical Oncology Medhaviyumayirunnu Dr. Gangadharan. Keralathile Adyatha Medical Oncology Vibhagam RCCil sthapichadu ഇദ്ദേഹത്തിന്റെ നേതൃത്വത്തിലാണ്. കേരളത്തിൽ ആദ്യമായി രക്തകോശ സെൽ മാറ്റിവെക്കൽ ശസ്ത്രക്രിയക്ക് നേതൃത്വം നൽകിയ ഡോക്ടർ, കേരളത്തിൽ ആദ്യമായി മൊബൈൽ തെർമോ മാമോഗ്രാം യൂണിറ്റ്. Ladies and gentlemen, can we have a thunderous applause to Dr. V.P. Gangadharan sir? It's time for us to welcome him to speak a few words here to all of you wonderful sir. Thank you for your service, Doctor. എല്ലാവർക്കും നമസ്കാരം. ഈ സൈലം അവാർഡ് ഒരുപക്ഷെ ജീവിതത്തിൽ വളരെ വിലപ്പെട്ട ഒരു അവാർഡെന്ന് പറയേണ്ടി വരും. അതിൻ്റെ കാരണം ഞാൻ പറഞ്ഞുതരാം. രണ്ടാഴ്ച മുമ്പ് ഒരു ഓൾ ഇന്ത്യ അവാർഡിൻ്റെ ക്ഷണം ഉണ്ടായിരുന്നു. അവിടെ നേരത്തെ ഞങ്ങൾ പറഞ്ഞു കേട്ട കൊച്ചിൻ ക്യാൻസർ സൊസൈറ്റി അപ്പോൾ എൻ ജി ഒ ഗ്രൂപ്പിലെ ഏറ്റവും നല്ല എൻ ജി ഒ ഗ്രൂപ്പിനുള്ള അവാർഡാണ്. ഓൾ ഇന്ത്യ ബേസിൽ അവാർഡിന് വേണ്ടി നമുക്ക് ഒരു ആപ്ലിക്കേഷൻ കൊടുക്കണം. ഓൺലൈൻ ആപ്ലിക്കേഷൻ പൂരിപ്പിക്കാനായിട്ട് ഏകദേശം ഒരു അരമണിക്കൂർ എടുത്തു. പൂരിപ്പിച്ച് വന്ന അവസാനത്തെ ഭാഗത്തേക്ക് കടന്നപ്പോൾ പേ 25,000 റുപ്പീസ് ഫോർ ഗെറ്റിംഗ് എൻട്രി ഫോർ ദി നോമിനേഷൻ എന്നാണ്. അപ്പോൾ ഒരു നയാ പൈസ പോലും മുടക്കാതെ ഒരു പേപ്പറും എഴുതാതെ ഞങ്ങൾക്ക് രണ്ടുപേർക്ക് ഈ അവാർഡ് തരുമ്പോൾ അതിൻ്റെ പുറകിൽ വളരെ നല്ല വ്യക്തമായ കുറേ മനസ്സുകളും അവർ തിരഞ്ഞെടുക്കപ്പെട്ടാൽ ഞങ്ങൾ തിരഞ്ഞെടുക്കാൻ സാധിച്ചതിനുമുള്ള അഖിലമായ നന്ദി രേഖപ്പെടുത്താം. രണ്ട് മൂന്ന് കാര്യങ്ങൾ. ഒന്ന്, വിദ്യാർത്ഥി ജീവിതത്തിലാണ് എന്നെ അനുകരിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ദയവ് ചെയ്ത് ചെയ്യരുത്. കാരണം നല്ലപോലെ ഉഴപ്പി പഠിച്ച ഒരു വിദ്യാർത്ഥിയാണ് ഞാൻ. എല്ലാ സിനിമകളും കാണും, എല്ലാ കളികളും കാണും, അങ്ങനെ പഠിച്ചു. അതിന് കാരണം ജീവിതത്തിൽ ഒരു രാത്രിയിൽ പോലും ഞാനൊരു സ്വപ്നം കണ്ടിട്ടില്ല എനിക്ക് ഡോക്ടർ ആവണം എന്നുള്ളത്. എൻ്റെ ജീവിതാഭിലാഷം എന്താണെന്ന് ചോദിച്ചാൽ ഞങ്ങൾ ചിലപ്പോൾ ചിരിക്കും. എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ജോലി തീവണ്ടിയിലെ ഒരു ഗാർഡാവാനായിരുന്നു. കുട്ടിക്കാലത്ത് നിങ്ങളൊക്കെ കഥാപുസ്തകങ്ങളും ഫിക്ഷനൊക്കെ വായിക്കുമ്പോൾ ഞാൻ വായിച്ചുകൊണ്ടിരുന്നത് റെയിൽവേ ഗൈഡാണ്. കാരണം എനിക്ക് ഏറ്റവും രസം ഇന്ത്യയിലെ ഏറ്റവും വേഗത്തിൽ കൂടുതൽ ഓടുന്ന ട്രെയിൻ ഏതാണ്, ഇന്നെ ട്രെയിനിൻ്റെ സ്റ്റോപ്പുകൾ ഏതാണ്, ഇതൊക്കെയായിരുന്നു എൻ്റെ ഹരം. അതുകൊണ്ട് തന്നെ ഒരിക്കലും ഒരു ദുസ്വപ്നമായിട്ട് പോലും ഞാൻ ഡോക്ടറാണെന്ന് വിചാരിച്ചിട്ടില്ല. പക്ഷേ ആയി. ഇന്ന് എന്നോട് ചോദിക്കുകയാണ്, രണ്ടാം ജന്മമുണ്ടെങ്കിൽ അടുത്ത ജന്മം എന്താവാനാണ് ആഗ്രഹിക്കണമെന്ന് പറഞ്ഞാൽ എനിക്ക് ഒറ്റ ഉത്തരമേ ഉള്ളൂ, അത് ഡോക്ടറാവണമെന്നാണ്. അതിൻ്റെ കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഒരു ചിത്രം മതി. ഇന്ന് എനിക്ക് ഇവിടെ കിട്ടിയ ചിത്രം മതി. ചിത്രമിട്ട് സമ്മാനിച്ചൊരു കൊച്ചു പിടിക്ക് ഇവിടെ ഇരിപ്പുണ്ട്, നിങ്ങളുടെ ഇരിപ്പുണ്ട്. ഒന്ന് എഴുന്നേറ്റ് നിന്നാൽ കൊള്ളാം, ഒന്ന് എഴുന്നേറ്റ് നിന്നാൽ കൊള്ളാം. ജീവിതത്തിൽ ഇങ്ങനെ തിന്മകൾ നേടിയെടുക്കാൻ സാധിക്കുന്ന രണ്ട് പ്രൊഫഷനെ കാണുള്ളൂ. ഒരു പ്രൊഫഷൻ ഡോക്ടറാണ്, മറ്റൊന്ന് ടീച്ചർ. വേറെ ഒരു പ്രൊഫഷൻ ഇങ്ങനെ ഒരു സമ്മാനമായിട്ടില്ല. അതുകൊണ്ടാണ് വീണ്ടും വീണ്ടും എനിക്ക് പറയുന്നത്, അടുത്ത ജന്മം ദൈവമൈനവരിലേക്ക് ജനിച്ച് വീഴുമ്പോൾ തന്നെ ഡോക്ടറായിട്ട് ജീവിതം. ഇവിടെ നമ്മൾ കുറെ അഡ്മിഷൻ കിട്ടുന്നുണ്ട്. അവരൊക്കെ ശരിക്കും പറയുകയാണെങ്കിൽ നിങ്ങളെ തുടങ്ങിയത് വളരെ മുന്നോട്ട് പോയിട്ടാണ്. അവിടെ നിങ്ങള് എന്താണെന്നുള്ള തീരുമാനത്തെ ഡോക്ടറാണ്. പക്ഷേ ആഗ്രഹങ്ങൾ തീരുമാനം നിങ്ങൾ എടുക്കേണ്ടി, അതെടുക്കുമ്പോഴേ നിങ്ങളുടെ പൂർണ്ണതയാവണം. അതെടുക്കുമ്പോഴേ നിങ്ങൾ എടുക്കേണ്ടത് തീർച്ചയായും ധാരാളം അവരെ മനസ്സിലാക്കുക, കൂടെ പഠിപ്പിക്കുന്ന നിങ്ങൾ അറിയാതെ പലരും അവരെ അനുകരിക്കുന്നുണ്ടാവും, അല്ലെങ്കിൽ അവരെല്ലാം പറഞ്ഞു പഠിക്കുന്നുണ്ടാവും. അതുകൊണ്ട് അത് മതി നിങ്ങളെ ഭാവി നല്ലൊരു ഡോക്ടറായിട്ട്. എൻട്രൻസിന് പഠിക്കുന്ന കുട്ടികളുണ്ട്. ഇന്നേ വേദിയിൽ ഇതുപോലെ പ്രസംഗിക്കാൻ ഏറ്റവും യോഗ്യത ഞാനാണ്. കാരണം ഏറ്റവും അധികം എൻട്രൻസ് ചെയ്താൽ കേരളത്തിലെ ആദ്യമായിട്ട് പോസ്റ്റ് ഗ്രാജുവേഷൻ എൻട്രൻസ് തുടങ്ങുന്ന ആവശ്യമാണ്. 2-3 വർഷം കൂടെ പരീക്ഷയിലായിരുന്നു. അതുകൊണ്ട് ഞാനും ഞങ്ങളുടെ ഒരു കൂട്ടായ്മയാണ് ഞങ്ങൾ തീരുമാനിച്ചു ഇവിടുന്ന് കണക്കാക്കാം. വടക്കേക്ക് പോയി നമുക്ക് കുറെ പരീക്ഷകൾ എഴുതാം. അങ്ങനെ പെട്ടിയും ബാഗും കാര്യങ്ങളും ഇറങ്ങിയാണ് പോയി പരീക്ഷ എഴുതും. എല്ലാ പരീക്ഷ എഴുതുമ്പോൾ നമുക്കറിയാം നമുക്ക് സെലക്ഷൻ കിട്ടില്ല. കാരണം അവിടെയൊക്കെ സ്റ്റേറ്റ് കോട്ടയും ബാക്കി റിസർവേഷനും എല്ലാം കഴിഞ്ഞ് സീറ്റൊന്നും ഉണ്ടാവില്ല. പക്ഷെ ഞങ്ങൾ ഒരു കാര്യം പഠിച്ചത് എന്താണെന്ന് വെച്ചാൽ, എൻട്രൻസിന് പഠിക്കുമ്പോൾ ശരിയായ ഉത്തരവല്ല പഠിക്കേണ്ടത്, തെറ്റായ ഉത്തരങ്ങൾ ഏതാണ് തിരിച്ചറിയാൻ പഠിക്കേണ്ടത്. ആ തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ യു ആർ റൈറ്റ്. അപ്പം പലപ്പോഴും നമുക്ക് വരും, അത് പഠിച്ച് പോകുമ്പോൾ നമുക്ക് കിട്ടുന്നൊരു സന്ദേശം അതാണ്. അതുകൊണ്ട് ഞാൻ ഞങ്ങൾക്ക് ഉപദേശിക്കുന്നത് എന്താ വെച്ചാൽ, അത് മാത്രമല്ല ഞങ്ങൾ പഠിക്കുന്ന സമയത്ത് ഞങ്ങൾക്ക് വേണ്ടി എൻട്രൻസ് പ്രിപ്പയർ ചെയ്യാൻ ഒരു സൈലം ഇല്ലായിരുന്നു, ഞങ്ങളെ പ്രോത്സാഹിപ്പിക്കാൻ ആരും ഇല്ലായിരുന്നു, എങ്ങനെ എൻട്രൻസ് ചെയ്യാൻ ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു. ഞങ്ങൾ പഠിച്ചിട്ട് എങ്ങനെയാണെന്ന് വെച്ചാൽ, ഞങ്ങളെല്ലാവരും ഒരു മുറിയിലിരിക്കും, ഈ 25 പേരും മുറിയിലിരുന്ന് പരസ്പരം ക്വസ്റ്റ്യൻ ചോദിക്കും, ഉത്തരങ്ങൾ പറയും. മണ്ഡലത്തരമായിരിക്കും പറയുന്നത്, തീർച്ചയായും മണ്ഡലമായിരിക്കും ഞങ്ങൾ ഉത്തരം പറയുന്നത്. അപ്പോൾ ഞങ്ങൾ ആ മണ്ഡലത്തര ഉത്തരം ഞങ്ങൾ റെക്കോർഡ് ചെയ്യും. അന്ന് ഇതുപോലത്തെ സംവിധാനങ്ങളൊന്നുമില്ല, ഫോണൊന്നുമില്ല. ഞങ്ങൾ ചെറിയ ചെറിയ പാട്ട് പെട്ടികളുണ്ട്, ആ പെട്ടികൾ റെക്കോർഡ് ചെയ്യും. ആ പെട്ടികൾ കവൻ എന്താണെന്ന് വെച്ചാൽ, ഈ ഉത്തരം പറഞ്ഞവരാണ് ലോകത്തിലെ ഏറ്റവും വലിയ മണ്ഡലം, ഞാൻ ഒരു കമന്റ് പറയാം. അതേപോലെ ഉത്തരം തെറ്റിച്ച് പറയുമ്പോൾ പറയും, ഇവനെ ഒരു കാലത്തും പിജിക്ക് കിട്ടാൻ പോകുന്നില്ല. പക്ഷെ വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ, പരീക്ഷയ്ക്ക് പോകുന്നതിന് മുമ്പ് ഇതേ ചോദ്യങ്ങളും ഇതേ ഉത്തരങ്ങളും ഇതേ കമന്റ്സും കൂടെ ചേർത്ത് വായിക്കുമ്പോൾ ഞങ്ങളുടെ മനസ്സിൽ ഇതുപോലെ പതിഞ്ഞ ഒരു ഉത്തരവില്ല. അപ്പോൾ തെറ്റ് ആണ് എന്ന് അറിയുന്ന നിങ്ങൾക്ക് മനസ്സിലാക്കുന്ന കാര്യങ്ങളായിരിക്കണം വീണ്ടും നിങ്ങൾ പഠിക്കുമ്പോൾ. യു ഹാവ് ടു സ്ട്രെസ് മോർ ആൻഡ് മോർ. അതിന് പോയി കഴിഞ്ഞാൽ അതിന്റെ കൂടെ ഞങ്ങൾക്ക് കമന്റ് ചേർക്കാം. തീർച്ചയായും ഫോണുണ്ട്, ആ ഫോണിൽ ഉത്തരം പറയാം. ഉത്തരം പറയുമ്പോൾ പറയേണ്ടത്, ഇത് എന്നെ പഠിപ്പിച്ച ടീച്ചറാണ്, ഈ ലോകത്തിലെ ഏറ്റവും വലിയ മണ്ടൻ എന്നൊക്കെ പറയാം, എല്ലാം ചേർത്ത് പറയാം. പക്ഷേ ദാറ്റ് കമന്റ്സ് ആർ സ്ട്രൈസിംഗ്. And the answer is in your mind as a print. I'm going to go out. Go ahead and do it. In the video, first chance to get it, second chance to get it, third chance to get it, fourth chance to get it. But don't leave the track. Don't leave the track. നിങ്ങൾക്ക് അത് വേണമെന്നുള്ള നിശ്ചയം ഉണ്ടെങ്കിൽ കണ്ടിട്ടോ. കാരണം നമുക്കറിയാം അഞ്ചാമത്തെ പ്രാവശ്യവും ആറാമത്തെ പ്രാവശ്യവും എഴുതി പാസ്സായവർ സുഖമായി മുന്നോട്ട് പോകും. കാരണം എൻട്രൻസ് പരീക്ഷ പാസ്സായി MBBS കിട്ടിയെന്നുള്ളത് മാത്രമല്ല അച്ചീവ്മെന്റ്. യുവർ അച്ചീവ്മെന്റ് ഇൻ MBBS കംസ് ആഫ്റ്റർ യുവർ MBBS. അപ്പൊ അതുകൊണ്ട് മുന്നോട്ട് പോകുമ്പോൾ ഒന്നോ രണ്ടോ മൂന്നോ നാലോ പരീക്ഷകളല്ല നമ്മുടെ പ്രശ്നം. ബട്ട് യുവർ ഡിസിഷൻ ടു മേക്ക് ഇറ്റ്. അവിടെയാണ് ഞാൻ ഈ സ്ഥലത്തിനെ കാണുന്നത്. കാരണം they are really behind you to make you choose your profession and go up in your profession. ഇന്ന് ഇവിടെ ഞങ്ങൾക്ക് കിട്ടിയ ഈ 5 ലക്ഷവും 4 ലക്ഷവും 3 ലക്ഷത്തിൽ ഒരു പൈസ പോലും ഞങ്ങൾ ആരും എൻട്രൻസ് ചെയ്ത സമയത്ത് കിട്ടിയിട്ടില്ല. അപ്പോൾ അത് തരുന്നു അല്ലെങ്കിൽ അതിനെ നിങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നത് തന്നെയാണ് സ്ഥലത്തിന്റെ ഏറ്റവും വലിയ കാര്യം. അത് പൈസ എന്നുള്ളതല്ല. യു ആർ ഗെറ്റിംഗ് റെക്കഗ്നൈസ്ഡ് ഇൻ ഫ്രണ്ട് ഓഫ് എ ബിഗ് ക്രൗഡ്. അതുകൊണ്ട് തന്നെ സൈലന്റ് നീഡ്സ് എ ബിഗ് അപ്ലോസ്. കാരണം ദാറ്റ് ഈസ് വാട്ട് ദേ ആർ ട്രൈയിങ് ടു ക്രിയേറ്റ്. എന്തായാലും എല്ലാവർക്കും നല്ലൊരു ഭാവി, പ്രത്യേകിച്ചും ഇവിടെ കൂടിയിരിക്കുന്ന ഒരു വലിയ സമൂഹമുണ്ട്, കുട്ടി സമൂഹം. എല്ലാവർക്കും കൂടെ തന്നെ ദി സോ കോൾഡ് പാരന്റ്സ്, കാരണം അവരെടുക്കുന്ന ഒരു എഫക്റ്റ് ഉണ്ട്. ആ എഫക്റ്റിനെയും സൈലം അത്രാശോടെ മാനിക്കണം. ബിക്കോസ് പീപ്പിൾ ഹു ആർ ബിഹൈൻഡ് ദം ആൻഡ് ക്രിയേറ്റിംഗ് ദം ആൻഡ് മേക്കിംഗ് ദം ഇൻ ടു ദർ ഫോർഫ്രണ്ട്. അവിടെ അവരുടെ പങ്ക് വളരെ 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 വലുതാണ്. കാരണം ദാറ്റ് ഈസ് ദേ ആർ സാക്രിഫൈസിംഗ് ദെയർ ലൈഫ് ഫോർ ദം. സൈലത്തിനെ കൂടുതൽ എന്നോട് തന്നെ. അതുകൊണ്ട് തന്നെ ഒരിക്കൽ കൂടെ ഡോക്ടർ നന്ദകുമാറിനെ എനിക്കും ഈ അവാർഡ് തന്നതിൽ സന്തോഷമുണ്ട്. നന്ദകുമാറിനെ ഞാൻ പ്രത്യേകം അഭിനന്ദിക്കുകയാണ്. പേഴ്സണലി ഒരു പക്ഷേ എനിക്ക് പറയാം, ഐ വുഡ് ഹാവ് സെലക്ടഡ് ഹിം ആസ് മൈ റോൾ മോഡൽ അറ്റ് ദാറ്റ് പോയിന്റ് ഓഫ് ടൈം. താങ്ക് യു ഫോർ യുവർ പേഴ്സൺ.